എന്നതിനൊപ്പം അപ്പുറം ഒരു രാഷ്ട്രീയ വിട്ടിത്തം എന്ന് ഞാൻ ഞാനിതിനെ പറയും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ് അതിൽ പ്രധാനമായും തോന്നുന്ന ചില കാര്യങ്ങളൊന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതിയാണ് വലിയ തോതിൽ അത് വിമർശിക്കപ്പെടും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പുലർച്ചെ വീട്ടിൽ പോയി വാതിൽ തുറന്ന് ബെഡ്റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിലില്ല രാഹുൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് എന്തിനു പോയി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു അത് കൃത്യമായും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കണം കഴിഞ്ഞ മൂന്ന് ദിവസമായി പോലീസിന് മേൽ ഈ രൂപത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാഹുലിൻ്റെ അമ്മയെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ പോലീസുകാരൻ കൃത്യമായി മുകളിലേക്ക് പറയുന്നുണ്ട് ചെയ്തു ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങി വരും എന്ന് തുടങ്ങി നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് എന്നാരോട് ബ്രീഫ് ചെയ്യുകയാണ് ാണ് അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് രാഹുലിൻ്റെ അമ്മയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം അത് നമ്മുടെ മുന്നിൽ ഉണ്ട് പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ പട്ടികയുണ്ടായിരുന്നു കൊടിയുടെ വടിയുണ്ടായിരുന്നു അത് ഏത് രൂപത്തിൽ പ്രയോഗിച്ചു ഷീൽഡ് തകർക്കാൻ വേണ്ടി പട്ടിക കൊണ്ട് തകർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോലീസ് തിരിച്ചടിക്കുന്നതും ചോരപൊടിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട് കെ എസ് വി പ്രവർത്തർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ കെ എസ് വി പ്രവർത്തകർ ഇരുപത്താറ് പേർക്കെതിരെ ഇരുപത്താറ് ഇരുപത്താറ് പേരെ അറസ്റ്റ് ചെയ്തു നാല് പേരെ വെച്ച് ബാക്കിയുള്ളവർ ജാമ്യം നേടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ഉണ്ടായിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സമയം എടുക്കുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ എൽ ഡി എഫിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സമരപരിപാടി ഉണ്ടായ ദിവസം രാജ്ഭവൻ ിലേക്ക് പതിനായിരം കർഷകർ പങ്കെടുക്കുന്ന എൽ ഡി എഫ് മാർച്ചെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത് ഇടുക്കിയിൽ എൽ ഡി എഫിന്റെ ഹർത്താലുമുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ നിറം കിടത്തുന്ന രീതി അല്ലെങ്കിൽ അതിന് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിനപ്പുറം രാഹുലിന് ലഭിക്കുകയാണ് രാഹുലിന് ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ആ കേസ് ഉണ്ടല്ലോ വ്യാജ ഐ ഡി കാർഡ് കേസ് അതിൽ രാഹുലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ് രാഹുലിന്തിരെ നിലവിൽ തെളിവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ രാഹുലിന്റെ ഇമേജിന് ഒരു കോട്ടം തട്ടിയിരുന്നാണ് ആ വാർത്ത നമ്മൾ പുറത്തു ആ വാർത്ത പക്ഷേ അത് അതൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഇപ്പോൾ ഹീറോ ആയിരിക്കുകയാണ് അപ്പോൾ രാഹുലിനെ ഹീറോ ആക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായ നടപടികളിലൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള വാദം പറയുന്നു കോടതിയിൽ പറഞ്ഞ പോലീസ് പറഞ്ഞ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ ശരിയായിരിക്കാം ഇപ്പോൾ പൊതുമുതൽ നശിപ്പിക്കരുത് എന്നുള്ള കോടതി ഉത്തരവുണ്ടല്ലോ അതിന് അവരിൽ നിന്ന് തന്നെ പണം ഈടാക്കണം എന്നടക്കമുള്ള ഉത്തരവുകൾ ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ഭാഗത്തുണ്ട് ഇതൊക്കെ ഒരു വാദമായി മുന്നോട്ട് വയ്ക്കാം പക്ഷേ അതിനപ്പുറമുള്ള സമരങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ ഇവിടെ ചോരപൊടിയുന്ന സമരം ഉണ്ടായിട്ടില്ലേ പോലീസ് ഇപ്പോൾ കുറച്ചു കാലമായി പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഇവിടെ ആക്രമിക്കാൻ ആഹ്വാനം നൽകുന്നു അല്ലെങ്കിൽ അവിടെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ കാര്യം മുഖ്യമന്ത്രിക്ക് ഇരയും പറഞ്ഞുകൂടെ അപ്പുറത്ത് രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഡിവൈഎഫ്ഐക്കാർ പോലീസിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് അവിടെ നടത്തുമ്പോൾ അത് തുടരാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് അല്ലേ പിന്തിരിപ്പിക്കുന്നില്ല അത് തുടരാനുള്ള ആഹ്വാനം ചെയ്യുന്നു അത് തടയുന്നില്ല അത് ശരിയായ പ്രവർത്തനമാണെന്ന് പറയുന്നു അപ്പോൾ അവിടെ ഒരു ആഹ്വാനമില്ലേ അവിടെ ആഹ്വാനത്തിന് ആര് കേസെടുക്കുന്നു ആഭ്യന്തര ബന്ധിക്കെതിരെ അപ്പോഴത്തെ രണ്ട് നീതി ഇരട്ട നീതി എന്ന് പ്രതി പ്രതിപക്ഷ നേതാവ് പറയുന്നത് വളരെ ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രതികാര നടപടിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുക എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാം